नमस्कार ജാതി ഇല്ല മതമില്ല സംസ്കാര സമ്പന്നരുടെ നാടാണ് കേരളം എന്നൊക്കെ നമ്മൾ വാഴ്ത്തി പാടാറുണ്ട് പ്രത്യേകിച്ച് സിപിഎം പാർട്ടി ആ സാംസ്കാരിക കേരളത്തിന്റെ പ്രബുദ്ധ പാർട്ടിക്ക് മുഖത്തേറ്റ അടിയാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഇടതു സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് ജാതി നോക്കി ഒരു കലാകാരിയെ അപമാനിച്ചിരിക്കുന്നു നൃത്തകലയെ സ്നേഹിച്ച മുസ്ലിം പെൺകുട്ടിയായ മൻസിയയ്ക്കാണ് ഈ വിധി ഉണ്ടായത് ഫേസ്ബുക്കിലൂടെ തന്റെ വേദന പങ്കുവെച്ച മൻസിയ ഇപ്പോൾ എല്ലാവരും ചേർത്തുപിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ നൃത്തോത്സവത്തിൽ നിന്ന് മതത്തിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ട ഭരതനാട്യം നർത്തകി മൻസിയയെ പിന്തുണച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ വിജി തമ്പിയും സെക്രട്ടറി വി ആർ രാജശേഖരനുമാണ് മൻസിയയുടെയും കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കിയത് ഇടതു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡാണ് മൻസിയയുടെ നൃത്ത പരിപാടി വിലക്കിയതെന്നും ഇത് കലാ സംസ്കാരത്തിനെതിരായ തീരുമാനമാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് അതിരൂക്ഷമായി തന്നെ വിമർശിച്ചു മൻസിയയ്ക്ക് പിന്തുണ അറിയിച്ചതിനോടൊപ്പം തന്നെ അവർക്ക് നൃത്തം അവതരിപ്പിക്കാനുള്ള അവസരം നൽകുമെന്നും ബി എച്ച് പി അറിയിച്ചിട്ടുണ്ട് സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള കലൂർ പാവക്കുളം ശിവക്ഷേത്രത്തിൽ മൻസിയയ്ക്ക് സ്വീകരണം നൽകാനും നൃത്തം അവതരിപ്പിക്കാൻ അവസരം നൽകുവാൻ തീരുമാനമുണ്ടെന്നും ബി എച്ച് പി അറിയിച്ചു വേണ്ടി വന്നാൽ സംഘടനയ്ക്ക് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മൻസിയയ്ക്ക് നൃത്തം അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്നും ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ദുരൂഹതയുണ്ട് തീർച്ചയായും ഒരിടത്ത് ജാതിയില്ല മതമില്ല സ്ത്രീപക്ഷ സർക്കാർ എന്നൊക്കെ പറയുക അതിന്റെ മറുപുറം ഇങ്ങനെയൊക്കെയാണ് അതാണ് എൽ ഡി എഫ് സർക്കാർ ആ ഉള്ളുകളികൾ എല്ലാം കേരള ജനത പതിയെ പതിയെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ വള്ളുവമ്പ്രത്ത് നിന്നുള്ള മൻസിയയ്ക്ക് ക്ഷേത്രകലകൾ പഠിച്ചുവെന്നതിന്റെ പേരിലാണ് മുസ്ലിം പള്ളിക്കമ്മിറ്റിയിൽ നിന്നും മതനേതാക്കളിൽ നിന്നും ഊരുവിലക്ക് നേരിട്ടത് ഇതിനു പിന്നാലെയാണ് നൃത്തം അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് കാട്ടി ക്ഷേത്രോത്സവ കമ്മിറ്റിയും മൻസിയയ്ക്കെതിരെ രംഗത്തെത്തുന്നത് ഒറ്റപ്പെടുത്തലുകൾക്കിടയിലും രക്ഷിതാക്കളുടെ പിന്തുണയുടെ ബലത്തിലാണ് മൻസിയെ പിടിച്ചുനിന്നത് ഇതിനു പിന്നാലെ അഹിന്ദു ആയതിനാലാണ് കൂടൽമാണിക്യം ഉത്സവത്തോടനുബന്ധിച്ചുള്ള നൃത്തോത്സവത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയായിരുന്നിട്ടുകൂടി അവസരം നിഷേധിച്ചത് ഏപ്രിൽ 21 നടക്കേണ്ടിയിരുന്ന ഭരതനാട്യം അവതരിപ്പിക്കാൻ നോട്ടീസിൽ പേരച്ചടിച്ചിരുന്നുവെങ്കിലും ഇതിനുശേഷം ക്ഷേത്ര ഭാരവാഹികൾ പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു കല എന്താണെന്ന് ഒന്നുകൂടി സിപിഎമ്മുകാരെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു വികലമായ ജാതിമത ചിന്ത ഒഴിവാക്കേണ്ടിയിരിക്കുന്നു കലയും മതവും കൂടി കൂട്ടിച്ചേർത്തുള്ള ഈ പൊറാട്ട് നാടകം നിങ്ങൾ തന്നെ അവസാനിപ്പിക്കണം നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും